റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഈ ഓഫ്ലൈൻ കോഴ്സസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോ ഓഫ്ലൈൻ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടീച്ചേഴ്സ് കൺസിസ്റ്റന്റ് ആണോ? ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾ പ്ലസ് ടുവിന്റെ എക്സാംസ് കഴിഞ്ഞു, നീറ്റ് എക്സാം എഴുതി, ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് ആൾക്കാർ റിപ്പീറ്റിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പൊ അതിലൊരു ബെറ്റർ ഓപ്ഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഗൈഡൻസ് തരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ ഇതിന് രണ്ടിലും പെടാത്ത രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ ഒരു ടെക്നിക് ഉണ്ട്. ബട്ട് അത് എന്താണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എനിവേ, ഞാൻ ഈ രണ്ട് ടെക്നിക്കിനെയും പറ്റിയിട്ട് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. സി, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഈ ഓഫ്ലൈൻ കോഴ്സസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് എന്റെ സജഷൻ, ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് കൂടുതലും ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, ഡൗട്ടുകൾ ക്ലാസ്സിൽ ചോദിച്ച് സംസാരിച്ച് സാറുമാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് റിപ്പീറ്റിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. സി, വേറൊരു ഡയറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നത് ചിലപ്പോൾ കുട്ടി ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, ഓൺലൈൻ കോഴ്സസ് നല്ലതാണ്. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓഫ്ലൈൻ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എത്ര കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിലാണ് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത്. സി, നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കൺസിസ്റ്റന്റ് ആണോ, നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ തന്നെയാണോ വീണ്ടും വീണ്ടും വരുന്നത്, അതേ ആൾക്കാർ തന്നെയാണോ നിങ്ങൾക്ക് ഒരേ ടോപ്പിക് എടുക്കുന്നത്. സി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ടോപ്പിക്സ് ചില ടീച്ചേഴ്സ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ ടോപ്പിക്സ് വേറെ ടീച്ചേഴ്സ് എടുക്കുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേറൊരു സാർ വരുന്നു. സി, എപ്പോഴും മനസ്സിലാക്കുക, ഒരു ടീച്ചർ നിങ്ങളൊരു ടോപ്പിക് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഐഡിയ വെച്ചിട്ടായിരിക്കും. ആ ഐഡിയ വെച്ചിട്ട് അദ്ദേഹം ആ ടോപ്പിക് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിന്റെ ഡൗട്ട് ക്ലിയറൻസിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ ടീച്ചർ തന്നെയായിരിക്കും. അപ്പൊ ഇതാണോ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് റൂമിലാണെങ്കിൽ നിങ്ങൾ അൺറെക്കഗ്നൈസ്ഡ് ആയി പോകും. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്താണ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ എത്തുന്നു, അവിടെ പഠിക്കാൻ ചേരുന്നു, വളരെ ആഗ്രഹത്തോടുകൂടി എത്തുന്നു, പിന്നെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നു, കൂട്ടുകാരുമായിട്ട് കൂടുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു വർഷം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ വർഷം നഷ്ടപ്പെടുത്താൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഈ വർഷം നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള സ്ഥലങ്ങളിൽ വേണം പോയിട്ട് പഠിക്കാനായിട്ട്. അത് ഒരു കാര്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്ലൈൻ കോഴ്സസിന് എന്താണ് പേയ്മെന്റ് കൂടുതലല്ലേ എന്നുള്ള രീതിയിൽ കുറച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു നല്ല സാധനത്തിനും നല്ലൊരു പ്രോഡക്റ്റിനും പേയ്മെന്റ് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന പൈസ എന്ന് പറയുന്നത് അതൊരു ഒരു റീസണബിൾ എമൗണ്ട് തന്നെയായിരിക്കും. സി, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ 10 പ്രാവശ്യം ചെറിയ എമൗണ്ട് ചെലവാക്കുന്നതും ഒറ്റ പ്രാവശ്യം ഒരു നല്ല എമൗണ്ട് ചെലവാക്കി പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ വളരെ ചീപ്പായിട്ട് നിങ്ങളെ എന്താ പറയുക എൻട്രൻസ് പ്രിപ്പയർ ചെയ്യിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസ് തരാമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് അവരുടെ ഒരു ഒരു ബാക്ക് ഹിസ്റ്ററി എടുക്കുക. അങ്ങനെ ബാക്ക് ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടി ചിലപ്പോൾ ഒരു പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് ആ കുട്ടി 400-ൽ പോയി നിൽക്കുന്നു, വീണ്ടും അതേ സെന്ററിൽ പോകുന്നു. കാരണം എന്താണെന്നറിയോ, ഈ ഫിനാൻഷ്യൽ കാര്യമാണ്, അതായത് പ്രൈസ് കുറവാണല്ലോ എന്ന് കണ്ടിട്ട് വീണ്ടും ഒരു പ്രാവശ്യം പോകുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു പേയ്മെന്റ് നടത്തുന്നു, വീണ്ടും അടുത്ത പ്രാവശ്യം എന്താണ് 500-550-ലോ എത്തി നിൽക്കുന്നു, വീണ്ടും ഒരു പ്രാവശ്യം പോകുന്നു, വീണ്ടും ഒരു പേയ്മെന്റ് നടത്തുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ പേയ്മെന്റിനെ കാട്ടിലും കൺസിഡറേഷൻ കൊടുക്കേണ്ട ഇയേഴ്സിനാണ്, വർഷങ്ങൾക്കാണ്.
നിങ്ങൾ 3 വർഷമൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസും ഉണ്ട്, അതേപോലെ തന്നെ ടൈമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇതിന്റെ പകുതി പൈസ നിങ്ങൾ ഒരു പ്രാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യും, എൻട്രൻസ് ക്രാക്ക് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും നല്ല കോളേജിലെത്തും. അപ്പോൾ പാരന്റ്സിന്റെ എല്ലാവരുടെയും ഇപ്പോഴത്തെ തോട്ട് എന്ന് പറയുന്നത് കുട്ടികൾ എന്താണ് പഠിക്കുന്ന സ്ഥലത്ത് എന്താണ് വളരെ ചീപ്പാണോ, അതേപോലെ തന്നെ ഈ ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിക്കും വളരെ ഒരു പ്രത്യേകത ഉണ്ടാവും, അത് വളരെ കുറവായിരിക്കും. പല സാറുമാർ വരുന്നു, അല്ലെങ്കിൽ ഒരു സാറ് പകുതി ചാപ്റ്റർ എടുക്കുന്നു, വേറൊരു സാർ വന്ന് പകുതി ചാപ്റ്റർ എടുക്കുന്നു, ഇങ്ങനത്തെ കുറേ കൺസിഡറേഷൻ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് വാല്യുബിൾ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ആ ഫിനാൻഷ്യൽ സൈഡിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ വീട്ടിൽ പോകാതെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. സി ആദ്യത്തെ ഒരു 10 ദിവസം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് സെന്ററിൽ പോയി പഠിക്കുന്നതാണ്. അപ്പൊ 2 ദിവസത്തിന് മുമ്പ് നമുക്കൊരു എൻക്വയറി കോൾ ഉണ്ടായിരുന്നു. ആ എൻക്വയറി കോളിൽ ഒരു ഒരു കുട്ടി എൻക്വയറി ചെയ്തു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, നമ്മളുടെ അവിടെ കോഴ്സസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു നമ്മൾ പ്യുവർലി ഓഫ്ലൈൻ ആണ്, പ്യുവർലി ഓഫ്ലൈൻ, ഒരു ഒരു സംശയം വേണ്ട. പ്യുവർ ആയിട്ട് ഒരു കുട്ടി ഓഫ്ലൈനിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ ടാബ് കൊടുത്ത് ആ ടാബിലെ ക്ലാസ് കണ്ട് ആ ക്ലാസ്സിന്റെ എന്താണ് ഡൗട്ട് അടുത്ത ദിവസം ക്ലിയർ ചെയ്ത് അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് കൊടുക്കുന്നു, 3 ദിവസം കുട്ടി എന്താണ് എന്താണ് ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ടാബിൽ കാണുന്നു, ടാബിൽ കാണാം കാണാതിരിക്കാം, ഇതൊക്കെയാണ് ഒരു പ്രശ്നം. നിങ്ങൾക്കൊരു ടാബ് ഒരു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്റ്റലിൽ പോയിരുന്ന ആ ക്ലാസ്സസ് കാണാം കാണാതിരിക്കാം, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി നിങ്ങളെ കൊണ്ട് കാണിപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ വരണം, ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കണം, സാറ് വരണം, സാറ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സാറ് തന്നെ പിക്ക് ചെയ്യും, ആടാ ഇവിടെ ശ്രദ്ധിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നോക്കിക്കും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഈ പറഞ്ഞ ഈ കൺസേൺഡ് പേഴ്സൺ ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഈ പറയുന്ന ഒരു സെന്ററിൽ ആ കുട്ടിക്ക് നല്ല ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട്, അതായത് ഫുള്ളി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. സി ഹൗ ദേ ആർ ട്രൈങ് ടു മേക്ക് ദിസ് ചൈൽഡ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാനിതൊരു ചോദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടിയെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക? അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സാധനവും നമുക്ക് ഫ്രീ ആയിട്ട് ഈ ലോകത്ത് കിട്ടില്ല. ഒരു സാധനവും, എവ്രിതിങ് ഈസ് വാല്യുബിൾ, അത് ആദ്യം മനസ്സിലാക്കുക. ഏതൊരു വസ്തുവും നമുക്ക് വാല്യൂ ഉള്ള സാധനം തന്നെയാണ്, പഠിക്കുകയാണോ വാല്യുബിൾ ആണ്. സോ നിങ്ങൾ ഈ ഫ്രീ ആയിട്ട് പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ കുറയാണ്. നിങ്ങൾ 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിയിട്ട് ആ സാധനത്തിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ എന്റെ കാശ് തന്ന് നിന്റെ നിന്ന് വാങ്ങിയ സാധനമാണ്, എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല, അതായത് ഇതിനെന്താണ് ക്വാളിറ്റി ഇഷ്യൂ ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. മറിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നൊരു സാധനമാണ്, നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, വാല്യൂ ഉണ്ടാവണമെങ്കിൽ ദേർ ഷുഡ് ബി എ പേയ്മെന്റ്. ഓക്കെ, ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, എന്താണ് ഒരു പൈസയും അടയ്ക്കേണ്ട, ജസ്റ്റ് എന്താണ് ഹോസ്റ്റൽ ഫീ മാത്രം അടച്ചാൽ മതി. പിന്നീട് ഞാൻ അത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെയർ ബിസിനസ് ഈസ് നോട്ട് എഡ്യൂക്കേഷൻ, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ല, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റേ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ക്ലാസ് കൊടുക്കുന്നുണ്ടാവും? ക്ലാസ്സസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാബിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിലോ ഒരു കാണിക്കും, അതായത് നേരത്തെ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കാണിച്ചുകൊണ്ടേയിരിക്കും. ആ ക്ലാസ് കുട്ടി കാണുന്നു, വീണ്ടും ഒരു കുട്ടി കാണുന്നു, അടുത്ത വർഷവും വേറെ കുട്ടി കാണുന്നത് ഇതേ ക്ലാസ് തന്നെയാണ്, അതിന്റെ അടുത്ത വർഷവും കാണുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ഇയേഴ്സിൽ ഒരേ ക്ലാസ് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നു, അപ്ഡേഷൻ ഇല്ല, ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ വർഷം തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഓഫ്ലൈൻ കോഴ്സസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഓഫ്ലൈൻ കോഴ്സസിൽ ഏറ്റവും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതിലേറെ നല്ലത്. ആൻഡ് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഒക്കെ കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ഒരു ഒരുപാട് സി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താണ് ഞാനുമായിട്ട് എഗ്രി ചെയ്യണമെന്നില്ല. അപ്പൊ എഗ്രി ചെയ്യാത്ത ആൾക്കാർക്ക് അവരുടെ എന്താണ് എഗ്രി ചെയ്യാത്തതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, സംസാരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് എന്റെ കൺസേൺ ഈ പറയുന്ന കാര്യത്തിൽ. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്നുള്ളതിൽ എന്റെ കൺസേൺ ഇതാണ്. ഐ ആം സെയിങ് ദ ബെസ്റ്റ് തിങ് ഈസ് ഓഫ്ലൈൻ. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ പോയി പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ അവസരമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഓൺലൈൻ പഠിച്ചാൽ എന്താ കിട്ടില്ലേ? കിട്ടും,
ഒരു സംശയം വേണ്ട, ഓൺലൈൻ പഠിച്ചാലും കിട്ടും. ഓൺലൈൻ പഠിക്കുമ്പോൾ നമുക്ക് അതിയായ ഡിറ്റർമിനേഷൻ വേണം. അതായത് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ഞാൻ കറക്റ്റായിട്ട് ക്ലാസ്സസ് കാണും, ഞാൻ പെൻഡിങ് വയ്ക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുട്ടിയുടെ സൈഡാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, പാരന്റ്സ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കുട്ടി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓൺലൈൻ കോഴ്സസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ കുട്ടി ഒരു പ്രാവശ്യം ഒന്ന് ബാക്ക് വലിഞ്ഞാൽ, അതായത് ഒരു ദിവസത്തെ ക്ലാസ് പെൻഡിങ് വെച്ച് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിച്ചാൽ ബാക്ക് ലോഗ് വരാൻ തുടങ്ങും. പിന്നെ കുട്ടിക്ക് അത് എന്താണ് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഓൺലൈനിന്റെ വേറൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഇത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏജ് ഗ്രൂപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എപ്പോഴും എന്റർടൈൻമെന്റിനോട് ഒരു താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ മിക്കവാറും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ് അവര് പർച്ചേസ് ചെയ്യും, അവരതൊക്കെ ആദ്യത്തെ ഒരാഴ്ച കാണും, രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ പോകും. ഇടയ്ക്ക് അത് അതിനൊക്കെ കാരണങ്ങൾ പറയുന്നത് നല്ല രസമാണ്. അതായത് ബോറടിച്ചു, അപ്പൊ ഞാനത് പോയി കണ്ടു. ഒരു ദിവസം എന്താണ് ഒരു 10 മിനിറ്റ് കാണുന്നുണ്ടാവും, അടുത്ത ദിവസം 15 മിനിറ്റ് ആവും, അരമണിക്കൂറാവും, പിന്നെ ഫുള്ളി അതിലേക്ക് മാറും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് മോണിറ്റർ ചെയ്യാൻ ചിലപ്പോൾ പാരന്റ്സിന് പോലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം. പിന്നെ ഓഫ് കോഴ്സ് എന്താ പറയാ, ലോക്ക്ഡ് ആയിട്ടുള്ള എന്താണ് മറ്റേ ഡിവൈസസ് ആണ് കൊടുക്കണെന്നൊക്കെ പറയും. അതിലൊക്കെ ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഈ ഇദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ദേ ആർ എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽസ് അല്ലെ, അവർക്ക് വേണമെങ്കിൽ ആ ലോക്കൊക്കെ പൊളിച്ച് എന്താണ് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഓൺലൈൻ കൊടുക്കുമ്പോൾ എന്താണ് ഉറപ്പിച്ചും പഠിക്കാമെന്നുള്ള ആളാണെങ്കിൽ ഓൺലൈൻ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അവർ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാനിപ്പോ പറഞ്ഞുതരാം. അതായത് ഒരു യു ജി കോഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി അല്ലെങ്കിൽ പി ജി ലെവലിലുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുകയാണ്, അതിന്റെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയാണ്, അയാൾക്ക് ഓൺലൈൻ ബെസ്റ്റ് ആണ്. കാരണം അയാൾ ഡിറ്റർമൈൻഡ് ആയിരിക്കും, കാരണം അയാൾ ഒരു യു ജി കോഴ്സ് കഴിഞ്ഞതാണ്, എനിക്ക് ഈ പി ജിയിൽ എങ്ങനെയെങ്കിലും കയറണം, പി ജി കോഴ്സിലേക്ക് കയറണം. പക്ഷേ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ജസ്റ്റ് എന്താണ് നമ്മൾ എങ്ങനെയെങ്കിലും അവനെ ഉന്തിത്തള്ളി അങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ ഡബിൾ മൈൻഡഡ് ആയിരിക്കും. അപ്പൊ അവന്റെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എന്റെ അഭിപ്രായം. സോ നിങ്ങൾക്ക് ഇതിൽ യോജിക്കാം വിയോജിക്കാം, എനിത്തിങ് എന്താണ് ഈ പറയുന്ന ഒരു കൺസേൺ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ കാണുക, നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ഇടുക. സോ അടുത്തൊരു കൺസേണുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.